നമ്മൾ കഴിഞ്ഞ ആഴ്ച ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മൾ കേട്ട ഏത് വിഷയത്തെ കുറിച്ചാണ് എന്ന് ഓർക്കുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ്. അത് ദൈവം നമ്മളെ ഓരോരുത്തരെയും എന്തിനാണ് സൃഷ്ടിച്ചത് എന്നുള്ളത്. കാരണം നമ്മളെ എന്തിനാണ് സൃഷ്ടിച്ചത് എന്ന് അറിയുകയില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ ലോകത്തിൽ ജീവിക്കുക അല്ലേ? കാരണം ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും എന്തിനാണ് സൃഷ്ടിച്ചത് എന്ന് നമുക്ക് അറിയണം. അപ്പോൾ നമുക്കൊന്നും കൂടെ വായിച്ച് കേൾക്കാം ഒരു വചനം കൂടെ. കഴിഞ്ഞ പ്രാവശ്യം കേട്ട അതേ വചനം ഒരിക്കൽ കൂടെ കേൾക്കാം. ഐസയ്യാ പ്രവാചക പുസ്തകത്തിലെ 43-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം ഇങ്ങനെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ഐസയ്യാ 43:7. എൻ്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച് രൂപം കൊടുത്തവരും എൻ്റെ നാമത്തിൽ വിളിക്കപ്പെട്ടവരുമായ എല്ലാവരെയും കൊണ്ടുവരുവിൻ. അപ്പം ദൈവം എന്തിനാണ് സൃഷ്ടിച്ചത് ഒന്നും കൂടെ വായിച്ച് ആദ്യത്തത്, എൻ്റെ മഹത്വത്തിനായി. എൻ്റെ മഹത്വത്തിനായി. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത്. ആരൊക്കെ അത് വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കണം. റോമർകളുടെ ലേഖനം 5-ാമത്തെ അധ്യായം 1-ഉം 2-ഉം വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ നമുക്കറിയാം ആ ദൈവത്തിന്റെ ആ മഹത്വത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുന്നത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ. ഒന്ന് വായിക്കാം സിസ്റ്ററേ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നാം. അപ്പോൾ ആദ്യം മുതലേ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടത്. നമ്മൾ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള നീതിയിലൂടെയാണ് നമ്മൾ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് നിൽക്കുവാനുള്ള ഒരു ഒരു ബോൾഡ്നെസ്. ഒരു ബോൾഡ്നെസ് എന്ന് പറയുന്നത് ഒരു ഇറ്റ് ഇസ് നോട്ട് അറഗൻസ്, ഇറ്റ് ഇസ് എന്താ പറയുന്നത്, ദി കോൺഫിഡൻസ് ദാറ്റ് വി ഹാവ് ടു സ്റ്റാൻഡ്. നമുക്ക് ഒരു ആത്മധൈര്യം പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് പോകുവാൻ പറ്റുമെന്നുള്ളത്. വാച്ചേ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിൽ ആയിരിക്കാം. സമാധാനം എന്ന് പറയുന്നത് ശലോം. ശലോം എന്ന് പറയുന്നത് വെറുതെ നമ്മുടെ ശരീരത്തിൽ ഒരു ഒരു രോഗാവസ്ഥയില്ലാത്ത രോഗമില്ലാത്തൊരവസ്ഥയല്ല ശാലോം എന്ന് പറയുന്നത്. ശാലോം എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും സമാധാനം, നമ്മുടെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും സമാധാനം. ദാറ്റ് ഇസ് ദ ഹോൾനെസ് ഓഫ് ഗോഡ്. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ ദൈവം പറയുന്നുണ്ടല്ലോ, 10-ാമത്തെ വചനത്തിൽ, ഞാൻ നിങ്ങൾക്ക് ജീവൻ തരുവാനും അത് സമൃദ്ധമായി തരുവാനുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ദൈവം യേശു വന്നിരിക്കുന്നത് നമ്മൾക്ക് സമാധാനം തരുവാനാണ്, പീസ്. വായിച്ചു ബാക്കി. നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശ. എന്തിലാണ് ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്നുള്ള പ്രത്യാശ? പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം. കാരണം ആ പ്രത്യാശ നമുക്ക് ദൈവത്തിൽ ദൈവമഹത്വത്തിൽ നമുക്ക് കേറാമെന്നുള്ള ആ പങ്കുചേരാമെന്നുള്ള ആ പ്രത്യാശയിൽ നമ്മൾക്ക് നിലനിൽക്കാം. കാരണം എന്താണ്? ആ പ്രത്യാശ എന്നെ നിരാശനാക്കുന്നില്ല എന്നാണ് 5-ാമത്തെ വചനം പറയുന്നത്. വായിച്ചേ. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ ആ പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. അതിന്റെ കാരണം എന്താണ്? കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാം ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാ വചനത്തിലും നമ്മൾക്ക് പ്രത്യാശയുള്ളവരായിരിക്കണം. കാരണം ആ പ്രത്യാശ നമ്മളെ ലജ്ജിപ്പിക്കുകയില്ല, അത് നിരാശയിലേക്ക് നയിക്കുന്നുമില്ല. കാരണം ആ പ്രത്യാശ ദൈവം നമ്മൾക്ക് തരുന്നത് എന്തുകൊണ്ടാണ്? ദൈവം വാഗ്ദാനങ്ങൾ എന്തുകൊണ്ടാണ് തരുന്നത്? ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട്. ഒന്ന് പറഞ്ഞു, എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ആ ദൈവം അത്രയധികം സ്നേഹിച്ചത് കൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 8-ാമത്തെ വചനത്തിൽ ദൈവവും നമ്മളുമായിട്ട് ഒരു വളരെ ബന്ധമുണ്ട്, ഒരു ആഴമായ ബന്ധമുണ്ട്. ബന്ധം അവിടെ പറയുന്നത് ഞാൻ വള്ളിയും മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാണെന്നുള്ളത്. അത്രയധികം ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ബന്ധമാണ്. അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വത്തിൽ നമ്മൾ പങ്കുചേരണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ചേരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്യും. അതെന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. ആമേൻ. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യരാകുന്നത് കൊണ്ട് ആയിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് പിതാവ് മഹത്വപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന് മഹത്വം എങ്ങനെയാണ് കൊടുക്കേണ്ടത്?
ദൈവത്തിന് കൊടുക്കേണ്ടത് നമ്മൾ ഫലം പുറപ്പെടുവിച്ച് വി മസ്റ്റ് ബി ഫ്രൂട്ട്ഫുൾ ഡിസൈപ്പിൾസ്. ശിഷ്യൻ എന്ന് പറയുന്ന യോഹനാന്റെ ലേഖനത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാ നമ്മൾ ശിഷ്യരാകുന്നത്? നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. അങ്ങനെ മഹത്വം കൊടുക്കുവാനുള്ള വഴി എങ്ങനെയാണ്? കൈകൾ ഉയർത്തി ഹാലലൂയ പറഞ്ഞിട്ടും അല്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തികളായിരിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ദൈവം നമ്മളെ സൃഷ്ടിച്ച ആ പ്ലാൻ ആൻഡ് പേർപ്പസ് അനുസരിച്ച് നമ്മൾ ജീവിക്കുകയുള്ളൂ. കാരണം നമുക്കറിയാം, ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ദൈവം അവൻ്റെ മഹത്വം തന്നെ നമുക്ക് തന്നിരുന്നു ഇല്ലേ? കാരണം ദൈവം നമ്മളെ അവൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത്. അവനെ പോലെ അവൻ്റെ ഒരു കുടുംബാംഗം ആകാനാണ് അവൻ സൃഷ്ടിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു, അവകാശമുണ്ടായിരുന്നു. ലെറ്റ്സ് പുട്ട് ഇറ്റ് ദാറ്റ് വേ. വി ആർ എ റൈറ്റ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. പക്ഷേ ആദാം പാപം ചെയ്ത്, ആദാം അവുവായും പാപം ചെയ്ത് ആ ദൈവ മഹത്വത്തിൽ നിന്ന് അവർ നഷ്ട മഹത്വം അവരിൽ നിന്ന് മാറിപ്പോയി. അതുകൊണ്ടാണ് റോമാർക്കുള്ള ലേഖനത്തിൽ പറയുന്നത്, എവറി വൺ ഹസ് സിൻഡ് ആൻഡ് ഫോളൻ ഷോർട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവ മഹത്വത്തിന് അയോഗ്യനായി പാപമൂലം. അപ്പോൾ പാപം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമ്മളിൽ നിന്ന് വിട്ടുപോയി. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തുവിൻ്റെ മരണം വഴി ആ ദൈവമഹത്വം നമ്മൾക്ക് പുനർസ്ഥാപിച്ച് കിട്ടുകയാണ്. ഒരു റിസ്റ്റോറേഷൻ, ഒരു വീണ്ടെടുപ്പ് അവിടെ നടക്കുകയാണ്. അപ്പോൾ അത് നടക്കുന്നതിൻ്റെ കാരണം എന്താണ്? യേശു ക്രിസ്തുവിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് ദൈവമനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിൽ മരിക്കുകയാണെങ്കിൽ ആ പുതിയ ജീവൻ, എൻ്റെ ന്യൂനെസ് ഓഫ് ലൈഫിൽ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ആകുകയും അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം എനിക്ക് തിരികെ കിട്ടുകയും ചെയ്യും. ആരൊക്കെ വിശ്വസിക്കുന്നത്? ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം 22-ാമത്തെ വചനം അവിടെയും പറയുന്നുണ്ട്, യേശുക്രിസ്തു വന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് നഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ ആ മഹത്വം, നമ്മൾക്ക് നഷ്ടപ്പെട്ട ആ മഹത്വം നമ്മൾക്ക് തിരികെ തരുവാൻ വേണ്ടിയാണ്. ആരൊക്കെ വിശ്വസിക്കുന്നത്? യേശുക്രിസ്തു വന്നത് നഷ്ടപ്പെട്ട മഹത്വം തിരികെ തരുവാൻ വേണ്ടിയാണ്. ഒന്ന് വായിച്ചേ, യോഹന്നാൻ 17:22. നാം ഒന്നായിരിക്കുന്നത് പോലെ, ആ പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. കാരണം ഇവിടെ പറയുന്നത് നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ അവരും നമ്മളോട് ഒന്നായിരിക്കുവാൻ. കാരണം എന്താ, ഒരു കുടുംബത്തില് അപ്പനും ആ അപ്പൻ്റെ മക്കളും തമ്മിൽ ഒന്നായിരിക്കുകയാണെങ്കിൽ ആ മൂത്ത മകൻ മാത്രമല്ല ഒന്നായിരിക്കേണ്ടത്, ബാക്കിയുള്ള മക്കളെല്ലാവരും പിതാവിനോട് മൂത്ത മകൻ ഒന്നായിരിക്കുന്നത് പോലെ തന്നെ ഒന്നായിരിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ദൈവം നമ്മളെ സൃഷ്ടിച്ച, പ്രിയപ്പെട്ടവരെ, വെറുതെ മൃഗങ്ങളെ സൃഷ്ടിച്ചതിൻ്റെ പോലെ അല്ല, വളരെ വളരെയധികം ശ്രദ്ധയോടുകൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം തന്നെ സ്വന്തം കൈകൾ കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആരൊക്കെ വിശ്വസിക്കുന്നത്? ദൈവം സ്വന്തം കൈകൾ കൊണ്ടാണ്, അല്ലാതെ ഒരു കുരങ്ങിൽ നിന്ന് ജനിച്ച് വീണ വ്യക്തികളാണ് എന്ന് വിശ്വസിക്കുന്നത് കൈകൾ പോക്കാമോ? കുരങ്ങിൽ നിന്ന് ജനിച്ച് വീണ വ്യക്തികൾ അവിടെ ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ്, ദൈവം നിങ്ങളെ അത്രയധികം സ്നേഹിക്കുന്നതാണ്. നിങ്ങൾ കുരങ്ങ് വഴിയല്ല ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത്, മനുഷ്യൻ വഴിയാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ മകനും മകളുമാണ് സൃഷ്ടിച്ചത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തെറ്റിദ്ധാരണയിലാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ മകനും മകളുമാണ്. ഹല്ലേലൂയ. അറിവില്ലായ്മ കൊണ്ടാണ്, തെറ്റിദ്ധാരണ കൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനത്തെ ഓരോ തിയോളജിയിലൂടെ പോകുന്നത്. ഹല്ലേലൂയ. കാരണം ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് റെനോൾഡ് ബോങ്കയുടെ പറഞ്ഞിരുന്നു, ഒരു വലിയ വേദിയിൽ ഒരു ഇന്റർവ്യൂ നടക്കുകയാണ് ടെലിവിഷനിൽ. അവിടെ റെനോൾഡ് ബോങ്കെ പറയുകയാണ്, അവൻ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുന്ന വ്യക്തിയാണ്, അവൻ വിശ്വസിക്കുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന ഈ ഇന്റർവ്യൂവിൽ വേറെ വലിയൊരു സയന്റിസ്റ്റ് ഉണ്ട്, അദ്ദേഹവും പല കാര്യങ്ങളും വിശ്വസിക്കുന്ന വ്യക്തികളാണ്, പല ഗവേഷണങ്ങൾ ചെയ്തതാണ്. അപ്പോൾ ഈ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ റെനോൾഡ് ബോങ്കെ പറഞ്ഞു, നമ്മൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് വേണം, ഐ റെസ്പെക്ട് യുവർ റൈറ്റ് ടു സേ ഹല്ലേലൂയ ദാറ്റ് യു ആർ ദ സൺ ഓഫ് എൻ ഏപ്പ്. ഒരു കുരങ്ങിൽ നിന്ന് ജനിച്ച വ്യക്തിയാണെന്ന് പറയുവാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്, അത് ഞാൻ മാനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. മനസ്സിലാക്കുന്നു, ഓരോരുത്തർക്കും വ്യക്തിപരമായ അവർക്ക് സ്വന്തം ബുദ്ധിയും സ്വന്തം തീരുമാനമെടുക്കാനുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ ഒരു കുരങ്ങാണ് എന്ന് തന്നെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് അവകാശമുണ്ട് പ്രിയപ്പെട്ടവരെ. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നത് നിങ്ങളെ സൃഷ്ടിച്ചത് ദൈവം തന്നെയാണെന്നാണ്.
അത് വിശ്വസിക്കാനുള്ള അവകാശവും നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ പൂർവ്വപിതാവ് ആരായിരിക്കണമെന്നുള്ളത്. പലരും പറയലേ, എൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ ഷെവലിയറായിരുന്നു, അതായിരുന്നു, ഇതായിരുന്നു എന്നൊക്കെ പറയലേ, വലിയ നമ്മൾ വലിയ പൊങ്കച്ചം പറയലേ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം പറയേണ്ടത് എൻ്റെ പിതാവ്. ജനസിസ് നോക്കുകയാണെങ്കിൽ അവിടെ വായിക്കാം, ഈ ലീനിയേജ് നോക്കുകയാണെങ്കിൽ പറയാം, ആഡം the son of God എന്നാണ് പറയുന്നത്. ദ സൺ ഓഫ് ഗോഡ്. അപ്പൊ പറയാം, എന്റെ പൂർവ്വ അപ്പൂപ്പൻ 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 ദൈവത്തിന്റെ മകനായിരുന്നു, അതുകൊണ്ട് ഞാനും ദൈവത്തിന്റെ മകനാണ്. ഹല്ലേലൂയ. മകനാകാനുള്ള അവകാശമുണ്ട്. പക്ഷെ ആ അപ്പൂപ്പൻ പാപം ചെയ്തുകൊണ്ട് ആ അവകാശം നഷ്ടപ്പെട്ടു പോയി. പക്ഷെ വേറൊരു ആദാം, യേശു ക്രിസ്തു വന്നു, നമ്മളെ വീണ്ടെടുത്തു. ആ അവകാശം നമുക്ക് തിരികെ തന്നു. പ്രിയപ്പെട്ടവരെ, ദൈവ മഹത്വം നമുക്ക് തിരികെ തന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, രക്ഷ എന്ന് പറയുന്നതെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ്. സാൽവേഷൻ ഇസ് ഓൾ അബൌട്ട് ദ ഗ്ലോറി ഓഫ് ഗോഡ് ഇൻ യുവർ ലൈഫ്. ഇത് മനസ്സിലാക്കണം, സാൽവേഷൻ ഇസ് ഓൾ അബൌട്ട് ദ ഗ്ലോറി ഓഫ് ഗോഡ് ഇൻ യുവർ ലൈഫ്. ദൈവ മഹത്വമാണ് രക്ഷ എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവ മഹത്വം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ ആ അത് നിങ്ങൾ മനസ്സിലാക്കുകയാണ് തന്നെ നമുക്ക് വളരെയധികം ഒരു ഇത് കിട്ടും, എന്നാ ഒരു ഒരു വെളിപാട് കിട്ടും. എന്തുമാത്രം ആ ദൈവ മഹത്വം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന്, നമ്മുടെ ജീവിതം ആ ദൈവ മഹത്വത്തിലൂടെ വേണം നയിക്കാനായിട്ട്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14:26 വചനത്തിൽ പറയുന്നത്, അതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് എൻ്റെ ബുദ്ധിക്ക് പറ്റുകയില്ല, ഞാൻ എത്ര ചിന്തിച്ചാലും എനിക്ക് അതിൻ്റെ മനസ്സിലാക്കാൻ പറ്റുകയില്ല. പക്ഷേ എനിക്ക് എന്നെ മനസ്സിലാക്കി തരാൻ പറ്റുന്ന ഒരു വ്യക്തി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ വ്യക്തിയെക്കുറിച്ചാണ് ഈ വചനം പറയുന്നത്. യോഹന്നാൻ 14:26 ഒന്ന് വായിക്കാവോ? John 14:26. ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ്. ഒരു സഹായകൻ, ഒരു ട്യൂട്ടർ. നമുക്കറിയാമല്ലോ പിള്ളേർക്ക് ക്ലാസ്സിൽ നന്നായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ ട്യൂഷൻ, പ്രൈവറ്റ് ട്യൂഷൻ വെക്കുകയല്ലേ നമ്മള്. അതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഈ പരിശുദ്ധാത്മാവിനെ ഒരു പ്രൈവറ്റ് ട്യൂട്ടറായിട്ട് എടുക്കണം. ഹല്ലേലൂയ. ആ ട്യൂട്ടർ നമ്മളെ പഠിപ്പിച്ചു തരും ദൈവത്തിന്റെ വചനം. ഒന്ന് വായിക്കാം, എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും. ആ അപ്പോൾ നിങ്ങളെ പഠിപ്പിക്കേണ്ടത് ആരാണ്? ആരാണ് ഒന്ന് പറ. പരിശുദ്ധാത്മാവാണ് നമ്മളെ പഠിപ്പിക്കുക. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ നിയോഗിച്ച് ഈ ലോകത്തിലേക്ക് വിട്ടിരിക്കുന്നത്, എൻ്റെ ഒരു സഹായകനായിട്ട്. കാരണം എന്താണ്? ആ നേരത്തെ നമ്മൾ വായിച്ചു കേട്ടല്ലോ Romans 5:5, എന്താണ് ആ പ്രത്യാശ എന്നെ നിരാശയിലേക്ക് നയിക്കുന്നില്ല. കാരണം ആ ദൈവസ്നേഹത്തിൻ്റെ ആ വെളിപാട് പരിശുദ്ധാത്മാവ് വഴി എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവം നിക്ഷേപിക്കുകയാണ്. അപ്പോൾ ആ പരിശുദ്ധാത്മാവാണ് ദൈവസ്നേഹത്തെക്കുറിച്ച് എനിക്ക് വെളിപ്പെടുത്തി തരേണ്ടത്. ഓ വായിച്ചേ, വായിക്കേ. എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ട്, നിങ്ങൾ ഒരു രോഗാവസ്ഥയിൽ ഇരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങളോട് പറയും, നിങ്ങൾക്ക് സൗഖ്യം തരുന്നത് ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പേരാണ് ജഹോവ റാഫ. ബിക്കോസ് ഹിസ് ക്യാരക്ടർ ആൻഡ് ഹിസ് നേച്ചർ ഇസ് ടു ഹീൽ. ഹീസ് ജഹോവ റാഫ എന്ന് പറഞ്ഞ ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ മകൻ, അവന്റെ അടിപ്പിടൊരാൾ നിങ്ങൾക്ക് സൗഖ്യം 2007 മുമ്പ് തന്നെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഏറ്റു പറഞ്ഞ് എടുത്താൽ മതി എന്നൊക്കെ ആ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം, ആ പരിശുദ്ധാത്മാവ് വേണം നമ്മളെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുവാനായിട്ട്. ബാക്കി വായിച്ചേ. ആ അപ്പോൾ നമ്മളെ ദൈവം നമ്മളോട് പറഞ്ഞതെല്ലാം നമ്മളെ പഠിപ്പിക്കുക മാത്രമല്ല, അത് തക്ക സമയം നമ്മളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഹി വിൽ ബ്രിങ് ഇറ്റ് ടു യുവർ റിമെമ്പറൻസ് അറ്റ് ദ കറക്റ്റ് ടൈം. ആ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധാത്മാവിൻ്റെ ആ ആ നമ്മളിലുള്ള ആ സാന്നിധ്യവും ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിപാടും നമ്മൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ ആയിട്ട് നമ്മൾക്കൊരു ബന്ധമുണ്ടാകണം അല്ലേ. പരിശുദ്ധാത്മാവുമായിട്ടൊരു ബന്ധമുണ്ടാകണം. ആ ബന്ധമുണ്ടാകുവാനായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ആ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ 3:7 വളരെ വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അതെന്താണ്? ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉച്ഛിഷ്ടമായിട്ട് കണക്കാക്കി യേശു ക്രിസ്തുവിനെ നേടുന്നതിന് വേണ്ടി അതെല്ലാം നഷ്ടപ്പെടുത്താൻ, ലാഭമായി കരുതിയതെല്ലാം നഷ്ടമായി കരുതുവാൻ നമ്മൾക്ക് ഒരു തീരുമാനം എടുക്കണം. അങ്ങനെയാവുമ്പോൾ മാത്രമേ നമ്മൾക്ക് ആ യേശുവിനെ നമുക്ക് സ്വന്തമാക്കുവാനും, യേശുവിനെ സ്വന്തമാക്കി കഴിയുമ്പോൾ പിന്നെ നമ്മൾക്ക് യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ആ ശക്തി നമ്മൾക്ക് അനുഭവിക്കുവാനും പറ്റും. നമ്മുടെ ജീവിതത്തിൽ ദേർ വിൽ ബി ദ റെസറക്ഷൻ പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓപ്പറേറ്റിംഗ് ഇൻ യുവർ ലൈഫ്. അപ്പോഴെന്താണ്? യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച്, പിതാവിൻ്റെ ഹിതമനുസരിച്ച് ഉയർപ്പിച്ച് എഴുന്നേറ്റ ആ പരിശുദ്ധാത്മാവ് തന്നെ എൻ്റെ ജീവിതത്തിലും എന്നെ ഏത് മരണാവസ്ഥയിലൂടെ ഞാൻ പോവുകയാണെങ്കിൽ, അതല്ലേ സങ്കീർത്തനം
23 പറയുന്നത് even though I walk through the valley of the shadow of death I shall fear no evil for you are with me അതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വേണം പ്രിയപ്പെട്ടവരെ ദൈവം മഹത്വം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം അപ്പോഴാണ് നമുക്ക് ഒരു വിജയകരമായ ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ പറ്റുക കാരണം യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം പിന്നെയും പറയുന്നുണ്ട് He will glorify me for he will take of what is mine and declare it to you എൻ്റെ ആണെന്ന് ഒന്ന് വായിച്ചേ യോഹന്നാൻ 16:14 അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് വെളിപ്പെടുത്തും അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും അപ്പോൾ നിങ്ങൾ എന്നിലുള്ളത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി ആ വെളിപ്പെടുത്തൽ വഴി എന്നെ മഹത്വപ്പെടുത്തുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട തീർച്ചയായിട്ടും മനസ്സിലാക്കണം നമുക്ക് ദൈവാത്മാവിന്റെ ആ ദൈവത്തിന്റെ ആത്മാവുമായിട്ട് നമുക്കൊരു സ്നേഹബന്ധം ഒരു 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 ബന്ധം ഉണ്ടാവണമെന്ന് തീർച്ചയായിട്ടും നമുക്ക് സഹനത്തിലൂടെ പോകേണ്ടി വരും സഹനമില്ലാതെ ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ പറ്റുകയില്ല നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ് റോമർകോളേഖനം 8-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒന്ന് വായിച്ചേ നമ്മൾ അവകാശികളാണ് അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ കൂട്ടവകാശിയാണ് കൂട്ടവകാശിക്ക് യേശു ക്രിസ്തു അനുഭവിച്ച അനുഭവങ്ങളെല്ലാം അനുഭവിക്കേണ്ടി വരും എന്താണ് ദൈവത്തിന്റെ മഹത്വം യേശു ക്രിസ്തു നമുക്ക് തന്നു യേശുവിൻ്റെ സഹനവും നമ്മൾക്ക് തരും യേശുവിൻ്റെ സഹനവും തരുമ്പോൾ ദൈവ യേശുവിൻ്റെ മഹത്വവും നമ്മൾക്ക് തരും എന്ന് വായിച്ചേ നാം മക്കളെങ്കിൽ അവകാശികളുമാണ് ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടെ നാം പീഡ അനുഭവിക്കുന്നു അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു കേട്ടല്ലോ അവനോടുകൂടി ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് വേണ്ടി ഇപ്പോൾ അവനോടുകൂടി നമ്മൾ പീഡനം അനുഭവിക്കേണ്ടി വരും കാരണം യേശു ക്രിസ്തു നമ്മൾ നേരത്തെ വായിച്ചു കേട്ടല്ലോ യോഹന്നാൻ 17:22 അത് എന്താ പറഞ്ഞു എനിക്ക് തന്ന മഹത്വം ഞാൻ അവർക്ക് കൊടുത്തു അപ്പോൾ ദൈവത്തിന്റെ മഹത്വം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പീഡനത്തിലൂടെ മാത്രമേ അത് കിട്ടുകയുള്ളൂ പീഡനം എന്താണ് മഹത്വത്തിലേക്കുള്ള വാതിൽ എന്ന് പറഞ്ഞേ പീഡനം മഹത്വത്തിലേക്കുള്ള വാതിൽ ആണ് ഹല്ലേലൂയ അതുകൊണ്ട് പീഡനം വരുമ്പോൾ നിങ്ങൾ പ്രയാസപ്പെട്ട് നിരാശരാകരുത് അതിനുപരി നിങ്ങൾ മനസ്സിലാക്കണം ദൈവം നമ്മളെ മഹത്വത്തിലേക്ക് നയിക്കുവാൻ പോവുകയാണ് പീഡനം എന്ന് പറയുന്നത് കട്ടത് കൊണ്ടോ വ്യഭിചാരം ചെയ്തുകൊണ്ടുള്ള പീഡനമല്ല പ്രിയപ്പെട്ടവരെ യേശുവിന് വേണ്ടിയുള്ള പീഡനം ഹലോ യേശുവിന് വേണ്ടിയുള്ള പീഡനം അനുഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ ആത്മാവ് നമ്മളുടെ കൂടെ ഉണ്ട് അതാണ് 1 പത്രോസ് 4-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇഫ് യു ആർ റിപ്രോച്ച് ഫോർ ദ നെയിം ഓഫ് ക്രൈസ്റ്റ് ബ്ലെസ്ഡ് ആർ യു ഫോർ ദ സ്പിരിറ്റ് ഓഫ് ഗ്ലോറി ആൻഡ് ഓഫ് ഗോഡ് റെസ്റ്റ് അപ്പോൺ യു ഓൺ ദിയർ പാർട്ട് ഹി ഈസ് ബ്ലാസ്ഫീം ബട്ട് ഓൺ യുവർ പാർട്ട് യു ആർ ഹി ഈസ് ഗ്ലോറിഫൈഡ് എന്ന് വായിച്ചേ 1 പത്രോസ് 4:14 ക്രിസ്തുവിന്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്തെന്നാൽ മഹത്വത്തിന്റെ ആത്മാവ് അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു അപ്പൊ മനസ്സിലാക്കണം ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നതിന്റെ ഒരു അടയാളം എന്താണ് നിങ്ങൾ ദൈവത്തിന് വേണ്ടി പീഡനം അനുഭവിക്കും പീഡനം അനുഭവിക്കാതെ നിങ്ങൾക്ക് പീഡനം പല മേഖലയിൽ നൽകി വരും നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് വരും നിങ്ങളുടെ കൂട്ടുകാരിൽ നിന്ന് വരും നിങ്ങളുടെ ജോലി സ്ഥലത്ത് വരും നിങ്ങളുടെ ബിസിനസ് സ്ഥലത്ത് വരും പല മേഖലയിൽ പല രീതിയിൽ ആ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും പക്ഷേ പിന്നെയും 16-ാമത്തെ വചനം പറയുന്നത് യെറ്റ് ഇഫ് എനിവൺ സഫേഴ്സ് ആസ് എ ക്രിസ്ത്യൻ ലെറ്റ് ഹിം നോട്ട് ബി അഷെയിംഡ് ബട്ട് ലെറ്റ് ഹിം ഗ്ലോറിഫൈ ഗോഡ് ഇൻ ദിസ് മാറ്റർ എന്ന് വായിച്ചേ 16 ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ പീഡ സഹിക്കുന്നതെങ്കിൽ അതിൽ അവൻ ലജ്ജിക്കാതിരിക്കട്ടെ പിന്നെയോ ക്രിസ്ത്യാനി എന്ന നാമത്തിൽ അഭിമാനിച്ചുകൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ അപ്പോൾ ഇങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആ എല്ലാ ക്രിയയിൽ ഒരുത്തനുണ്ട് ഈ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പാടില്ല എന്ന് ആലോചിച്ച് ഒരു കൂടാലോചന നടത്തി നടക്കുന്നവൻ അവൻ്റെ പേരെന്താണ് സത്താൻ ഹല്ലേലൂയ നമുക്ക് അവനെ കുറിച്ച് വായിച്ച് കേൾക്കാം ഐസയ പ്രവാചകന്റെ പുസ്തകം 14-ാമത്തെ അധ്യായം 12-ാമത്തെ വചനത്തിൽ അവനെ കുറിച്ച് പറയുന്നുണ്ട് അവൻ ആരായിരുന്നു ലൂസിഫർ അവൻ ആരായിരുന്നു എന്നുള്ളത് അവൻ പറയുന്നത് ഹോ യു ആർ ഫോളൻ ഫ്രം ഹെവൻ ഹോ ലൂസിഫർ സൺ ഓഫ് ദ മോർണിംഗ് വളരെയധികം വലിയ പദവി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ വചനം പറയുന്നത് ഹൗ യു ആർ കട്ട് ഡൗൺ ടു ദ ഗ്രൗണ്ട് യു ആർ വീക്കൻ യു ഹു വീക്കൻ ദ നേഷൻസ് എന്ന് വായിച്ചേ ഉഷസ്സിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു ജനതകളെ കീഴടക്കിയിരിക്കുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടിവീഴ്ത്തി നീ തന്നെത്താൻ പറഞ്ഞു ഞാൻ സ്വർഗത്തിലേക്ക് കയറും
ഉന്നതത്തിൽ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കുപരി എൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും. ഉത്തരദിക്കിൻ്റെ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ്, ആ ലൂസിഫർ എന്ന് പറയുന്ന സത്താൻ വളരെ ഉന്നത പദവി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ആ മഹത്വം അവൻ എടുക്കുവാൻ നോക്കിയപ്പോൾ അവൻ്റെ ഹി വാസ് കട്ട് ഡൗൺ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവൻ ദൈവത്തിന് അവനെ സൃഷ്ടിച്ചപ്പോൾ അവന് ദൈവത്തിനോട് ആ മഹത്വമുള്ള ഒരു വ്യക്തിയായിരുന്നോ? അതെ. അവന് ശക്തിയുള്ള വ്യക്തിയായിരുന്നോ? അതെ. പക്ഷേ ആ പാപം ചെയ്ത് ഈ ദൈവവുമായിട്ട് മല്ലിട്ടപ്പോൾ, അത് ദൈവം ശിക്ഷിച്ചപ്പോൾ അവൻ്റെ മഹത്വം അവന് നഷ്ടപ്പെട്ടു. പക്ഷേ അവൻ്റെ ശക്തി നഷ്ടപ്പെട്ടോ? ശക്തി നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കുന്ന സത്യം ഇതാണ്, അവൻ്റെ മഹത്വം നഷ്ടപ്പെട്ടു എങ്കിലും അവൻ്റെ ശക്തി അവന് നഷ്ടപ്പെട്ടിട്ടില്ല. മനുഷ്യൻ പാപം ചെയ്തു, ആദാം ഔവായും പാപം ചെയ്തു. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം അവന് മഹത്വം കൊടുത്തിട്ടുണ്ടായിരുന്നു ദൈവം, തീർച്ചയായിട്ടും ഉണ്ട്. സങ്കീർത്തനം 8-ാമത്തെ സങ്കീർത്തനം 5-ാമത്തെ വചനം ഒന്ന് വായിക്കാം. തീർച്ചയായിട്ടും ദൈവം അവന് മഹത്വം കൊടുത്തിട്ടുണ്ടായിരുന്നു. മഹത്വം മാത്രമല്ല ബഹുമാനവും കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് വായിക്കാം. സങ്കീർത്തനം 8:5. എന്നിട്ടും അവിടുന്ന് അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. ആ മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചിരുന്നു. എന്തുകൊണ്ടാണ്? മഹത്വവും ബഹുമാനം കൊണ്ട്. പക്ഷെ പാപം ചെയ്തപ്പോൾ അവന് ദൈവം അവന് നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ 26-27 വചനങ്ങളൊക്കെ വായിക്കുകയാണെങ്കിൽ അവിടെ കേൾക്കാം, ദൈവം അവന് എല്ലാ സൃഷ്ടിയുടെ മുകളിലും ആധിപത്യം കൊടുത്തിരുന്നു, അധികാരം കൊടുത്തിരുന്നു, ഡൊമീനിയൻ കൊടുത്തിരുന്നു. അവൻ പാപം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ മഹത്വവും ആ അധികാരവും അവന് നഷ്ടപ്പെട്ടു. പക്ഷെ അപ്പോൾ സാത്താന് മഹത്വം നഷ്ടപ്പെട്ടു, അധികാരം നഷ്ടപ്പെട്ടില്ല. മനുഷ്യന് അധികാരവും മഹത്വവും രണ്ടും നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് നമുക്കറിയാം ലൂക്കായുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 7 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ, അവിടെ സാത്താൻ യേശുവിനെ പരീക്ഷിച്ചപ്പോൾ എന്താണ് സാത്താൻ പറയുവാനുണ്ടായിരുന്നത് ഒന്ന് വായിച്ചേ. പിശാച് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി, ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം ഏതാണ്? എല്ലാ രാജ്യം, ഓൾ ദ കിങ്ഡംസ് ഓഫ് ദ വേൾഡ്, അവിടെ ഉള്ളതും അതിലുള്ള അധികാരവും എല്ലാം നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എപ്പോഴാണ് നൽകപ്പെട്ടത്? മനുഷ്യൻ പാപം ചെയ്ത് അതിലുള്ള ആധിപത്യം നഷ്ടപ്പെട്ടപ്പോൾ ആ ആധിപത്യം നേടിയത് ആരാണ്? പിശാചാണ് നേടിയെടുത്തത്. കാരണം നമ്മൾക്കറിയാം യോഹന്നാൻ സുവിശേഷം 10-ാമത്തെ അധ്യായം 10-ാമത്തെ വചനം അതിൽ പറയുന്നത് എന്താണ്? അവൻ വന്നിരിക്കുന്നത് കക്കാനും കൊല്ലുവാനും നശിപ്പിക്കുവാൻ. അവൻ നമ്മളുടെ ആ മഹത്വവും നമ്മളുടെ ആ അധികാരവും അവൻ കട്ടെടുത്തു. ഇത് മനസ്സിലാക്കണം. വായിച്ച് ബാക്കി. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാനത് കൊടുക്കുന്നു. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിന്റേതാകും. അപ്പോൾ എന്താണ് യേശു പറഞ്ഞത്? യേശു മറുപടി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ലോകത്തിലെ എത്രയധികം ആൾക്കാർ ഈ ലോകത്തിലെ അധികാരവും ഈ ലോകത്തിലെ സമ്പത്തിനും വേണ്ടി ഈ പിശാചനെ ആരാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പല ദേശങ്ങൾ പല സ്ഥലങ്ങളിൽ എനിക്കിതിനെക്കുറിച്ച് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഒന്നുമില്ല. ചില മഠങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു, അല്ലേ? ചില സാത്താൻ സേവയൊക്കെ ഉണ്ടെന്ന് പറയുന്നു. എന്തിനാണ്? അധികാരവും സ്വത്തും സമ്പത്തും ഒക്കെ കിട്ടുവാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, എത്ര പേരാണ് അവരുടെ ജീവൻ തന്നെ ഇതിനു വേണ്ടി കൊടുക്കുന്നത്? ഈ ലോകത്തിലെ താൽക്കാലികമായ നശിപ്പിക്കുവാൻ വേണ്ടി വെച്ചിരിക്കുന്ന സമ്പത്തിനും അധികാരത്തിനും മഹത്വത്തിനും വേണ്ടി അവരുടെ ആത്മാവിനെ തന്നെ അവർ വിൽക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നു ഇവിടെ എന്ത് ഇറ്റ്സ് സച്ച് എ പിറ്റിയബിൾ സിറ്റുവേഷൻ. ഇതിനെക്കുറിച്ച് ആലോചിക്കാനായിട്ട് പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് എന്താണ്? ദൈവത്തെ മാത്രമേ നീ ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ളത്. കാരണം നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണ്? നിന്റെ കർത്താവായ ദൈവത്തെ നിന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും നീ നിന്നെ ദൈവത്തെ സ്നേഹിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ദൈവം മാത്രമേ നമ്മളുടെ സ്നേഹത്തിന് അർഹതയായിട്ടുള്ളൂ. വേറെ ഒരു വ്യക്തിക്കും നമ്മളുടെ സ്നേഹത്തിന് അർഹതയില്ല. ഈ സത്യം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ഹി ഡിസേർവ്സ് ഓൾ യുവർ ലവ്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം, സാത്താൻ നമ്മുടെ ജീവിതത്തിൽ അവന് ആധിപത്യം ഇല്ലാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആ സാത്താൻ്റെ ആധിപത്യത്തെ നശിപ്പിച്ച ആ വ്യക്തിയുമായിട്ട് നമ്മൾ ഒന്നാകണം.
വി മസ്റ്റ് ബി വൺ വിത്ത് ജീസസ് ക്രൈസ്റ്റ്. അതാണ് യോഹന്നാന്റെ എപ്പിസിൽ ലേഖനത്തിൽ പറയുന്നത്, 1 യോഹന്നാൻ 3:8 പറയുന്നത്, മനുഷ്യ ദൈവപുത്രൻ പ്രത്യക്ഷനായത് എന്തിനാണ്? പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ ആ പിശാചിൻ്റെ പ്രവൃത്തികളെ യേശുക്രിസ്തു കുരിശിൽ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഉണ്ട്, ആ വിജയത്തിൽ ഞാൻ പങ്കാളിയാകണമെന്നുണ്ടെങ്കിൽ ഞാൻ യേശു ക്രിസ്തുവുമായിട്ട് ഒന്നായിരിക്കണം. ഐ മസ്റ്റ് ബി വൺ വിത്ത് ക്രൈസ്റ്റ്. എങ്കിൽ മാത്രമേ ആ വിജയത്തിൽ എനിക്ക് പങ്കാളിത്തം ഉണ്ടാകുകയുള്ളൂ. ഈ സത്യം മനസ്സിലാക്കണം. അല്ലാതെ യേശു ക്രിസ്തു എന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു ചരിത്രത്തിൽ അറിയുന്നത് പോലെ ആ പിശാചിൻ്റെ പ്രവൃത്തികളെയൊക്കെ യേശു ക്രിസ്തു വന്ന് നശിപ്പിച്ചു എന്നൊക്കെ നമ്മളുടെ ബുദ്ധിയിലുള്ള അറിവിലൂടെ നമ്മൾക്ക് യേശു ക്രിസ്തു നശിപ്പിച്ച ആ വിജയത്തിൽ നമുക്ക് പങ്കാളിത്തം ഉണ്ടാകുകയില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഹല്ലേലൂയ. അപ്പോൾ ആ മഹത്വം ദൈവവുമായിട്ട് പങ്കുവെക്കണമെന്നുണ്ടെങ്കിൽ ആ ദൈവവുമായിട്ട് നമ്മൾ ഒന്നാകണം. വി മസ്റ്റ് ബി വൺ വിത്ത് ക്രൈസ്റ്റ്. യേശുവുമായിട്ട് ഒന്നായിരിക്കണം. അപ്പോൾ നമ്മൾ പറയാൻ പറ്റണം, ഞാൻ ഇനി ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാനല്ല യേശു ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് പറയുന്ന ആ അവസ്ഥയിലോട്ട് വരണം. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കണം, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ലാതെ നമുക്ക് പിശാചിൻ്റെ മുകളിൽ നമുക്ക് ഒരു ആധിപത്യവും കിട്ടുകയില്ല. കുറേ വചനങ്ങളൊക്കെ ചിലപ്പോൾ പറയാമായിരിക്കും, പക്ഷേ ഒരു ആധിപത്യവും നമുക്ക് കിട്ടുകയില്ല. അതുകൊണ്ടാണ് പല വ്യക്തികളും എന്തുമാത്രം പാപത്തിൻ്റെ അടിമകളായിട്ട് അവർ പല പ്രാർത്ഥനകളൊക്കെ ചൊല്ലി അതെല്ലാം ചെയ്ത് പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും പിന്നെയും അതേ പാപം തന്നെ ആവർത്തിച്ച് ചെയ്യുന്നു. കാരണം എന്താണ്? യേശു ക്രിസ്തുവിൻ്റെ ആ ആത്മാവിൻ്റെ സാന്നിധ്യം, അല്ലെങ്കിൽ പിശാചിനെ നശിപ്പിച്ച പ്രവൃത്തികൾ നശിപ്പിച്ച ആ ആത്മാവ് അവരുടെ കൂടെ